അത് മാമനുള്ള സമയത്ത് ഞാൻ എന്റെ ജോലിക്ക് തീർത്തിട്ട് വരില്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അന്ന് കാടിനകത്തുള്ള ഒരു അമ്പലത്തിൽ പോയില്ലേ നമ്മള്? അവിടേക്ക് പോയാലോ? എന്റെ ഈശ്വര, അവിടെയോ? അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. എടി, നമ്മൾ അല്ലെങ്കിൽ തന്നെ അവിടെ പോയിട്ട് ഒരു പ്രശ്നം നടന്നത് ഓർമ്മയുണ്ടല്ലോ. നീ ഇപ്പൊ വീട്ടിൽ പോയേ, ഞാൻ എന്റെ പണിയെല്ലാം തീർത്തിട്ട് വന്നേക്കാം. നീ തനിച്ചെങ്ങാനങ്ങോട്ട് പോയാ ഉറപ്പായിട്ട് അമ്മയോട് പറയും ഞാൻ. ഏയ്, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ പോവാനടി?
ഓട്ടം കണ്ടില്ലേ, ഒരു നാണം ഇല്ലാത്തവനാണല്ലോ. ഇന്നെന്താ പറ്റി വന്നില്ലേ? എന്നെ കാണാൻ ദിവസം എവിടേക്ക് വരുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, മറുപടി പറയും. അപ്പൊ നിനക്ക് സംസാരിക്കാൻ അറിയില്ലല്ലേ. ശരി, അന്ന് നീ എന്റെ മാനം രക്ഷിച്ചു, ഇന്ന് നീ എന്റെ ജീവനെ രക്ഷിച്ചു. വാ. നിനക്ക് ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം. നാളെ എവിടേക്ക് വരണം? വരില്ലേ? ഞാൻ പറഞ്ഞത് എന്ത് മനസ്സിലാവാനാ? വരികയാണെങ്കിൽ നിനക്ക് പഠിപ്പിച്ചു തരാം. എടി, നീ ഇതെന്നെ വീട്ടിൽ പിടിച്ചുവെച്ചു കൊണ്ടുപോന്നേ? നിനക്കൊരു കാര്യം കാണിച്ചു തരാം, വാ. ഇവള് എങ്ങോട്ട് പോവാ? വാ, അന്ന് നമ്മള് കണ്ടില്ലേ അതേ ആളാ. അയ്യോ, ഇവനോ? എടി, എടി നിക്കവിടെ. വല്ലി, എടി ഒന്ന് നിക്കടി. എടി, ഞാൻ ഒന്ന് പറയട്ടെ. നിക്ക്, നീ വാ. ഞാൻ വരില്ല. എടി, ഒരു കുഴപ്പമില്ലെന്ന് വാ. എടി, എനിക്ക് പേടിയാ. ഞാനല്ലേ പറയുന്നേ, വാ. എടി, നിന്റെ അമ്മയോട് ഞാൻ നല്ല ഐശ്വര്യമുള്ള ചെക്കനെ നിനക്ക് കിട്ടുന്നാ പറഞ്ഞെ, അതാണോ ഈ നിക്കുന്നേ? നിനക്കെന്താ ഇവനോട് പ്രേമോ? ഒന്ന് പോടി, പ്രേമം മണംകെട്ടെ ഒന്നുമില്ല, ഒരിഷ്ടം തോന്നി. അവന് സംസാരിക്കാൻ പോലും അറിയില്ലടി, പാവം. ഇനി അവനെ നമ്മളാണ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതൊക്കെ അവസാനം പ്രശ്നമാവുന്ന തോന്നുന്നു. അന്ന് ഇവന്റെ കൂടെ വേറെ ഒരുത്തരും കൂടി ഉണ്ടായിരുന്നില്ലേ? മിക്കവാറും ആ കഥ പറയുന്ന മുത്തശ്ശി പറഞ്ഞ പോലെ അവിടെ ഒരു വലിയ ഗ്രാമം തന്നെ ഉണ്ടാവും. നിവർത്തി ഓരോ കുഴി ചെന്ന് ചാടാൻ നിക്കല്ലേ. ഇവനെ ഞാൻ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കണോന്ന്. ഇവനെ കാണുമ്പോ തന്നെ കൈയും കാലും വരയ്ക്ക. ആ ഞാനാ ഇനി ഇവനെ. നീ നല്ലവനാണെന്ന് വിചാരിച്ച പൂർണ്ണ നിന്നെ ഇവിടെ കൊണ്ടാക്കിയത്, എന്നിട്ട് തനി കാട്ടു സ്വഭാവം കാണിക്കല്ലേ. എടി, എന്താ പറ്റിയത് നിനക്ക്? എന്തിനാണ്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ആളത്ര ശരിയല്ലെന്ന്? ഇപ്പൊ മനസ്സിലായല്ലോ. എന്താ ഉണ്ടെന്ന് പറ.